ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ചാനലുണ്ട്, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആർക്കും വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബ് ഇല്ല എന്നുള്ള ഒരുപാട് ആൾക്കാർ പരാതി പറയുന്നുണ്ട്. അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ്, അപ്പോൾ അതിലെ സൊല്യൂഷൻ നോക്കി എൻ്റെ ചാനലിനെ നോക്കി അറിയാം. 16-15 കെ സബ്സ്ക്രൈബ് ഉണ്ട്. അത് സിമ്പിളായിട്ട് വെബ്സൈറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ സബ്സ്ക്രൈബിന് അനുസരിച്ചുള്ള വ്യൂസ് ഇല്ലാന്ന്. വ്യൂസ് എന്താ വെച്ചാൽ അതിന് കുറച്ച് ടൈം കണ്ടെത്തണം, അതുകൊണ്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് നിങ്ങളെ ഒഴിവിനനുസരിച്ചല്ല, ഒരു ഒഴിവാണ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ദിവസം 1000-2000 വ്യൂസ് ഒരു വീഡിയോക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്താ നമുക്ക് എന്താ വീഡിയോ എങ്ങനെ ചെയ്യാം, അതെങ്ങനെ ചെയ്യാം എന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന നോക്കാം. നമ്മളെല്ലാവരുടെയും ഫോണിലുള്ളൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്രോം, അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ യു ലൈക്ക് ഹിറ്റ്സ് എന്നടിക്കുക, സ്പേസ് ഇട്ടിട്ട് ഹിറ്റ്സ് എന്നടിച്ചിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണുന്ന ഇങ്ങനെ ഇൻ്റർഫേസാണ് നമ്മൾ ഫസ്റ്റ് സെർച്ച് ഓപ്ഷനായിട്ട് വരുന്നത്. അതിൽ സെർച്ച് ചെയ്താൽ ഇങ്ങനൊരു വെബ്സൈറ്റ് ആയിരിക്കും കിട്ടുക. അത് മൊബൈലിൽ കാണുന്നത് കൊണ്ടാണ് ഇത്ര ചെറുത്. എന്താ നമുക്ക് കമ്പ്യൂട്ടറിലായിരിക്കും ഒന്നും കൂടെ ബെറ്ററായിട്ട് കാണാൻ പറ്റുക. നമുക്ക് യൂട്യൂബ് വ്യൂസ്, ലൈക്ക്, സബ്സ്ക്രൈബ് ഇതെല്ലാം ഇത് പ്രൊമോഷൻ ചെയ്തു തരുന്നെന്നാണ് പറയുന്നത് അവർ. പിന്നെ ആ വെബ്സൈറ്റിൻ്റെ പ്രത്യേകതകളൊക്കെ അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വായിക്കുന്നവർ വായിക്കുക. എന്താ വെച്ചാൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ നിന്നാൽ ടൈം പോകും. അപ്പോൾ ഈ കാണുന്ന ഇൻ്റർഫേസിനകത്ത് സൈനപ്പ് ചെയ്യുക, യൂസർ നെയിം ഒരു കൊടുക്കുക. ഞാൻ എൻ്റെ യൂസർ നെയിമായിട്ട് എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ്, കാരണം സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ട് അത് കൊടുക്കുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്, കാരണം പിന്നെ ലോഗിൻ ചെയ്യുമ്പോൾ ആവശ്യം വരും. അതുപോലെ തന്നെ ഒരു മെയിൽ ഐ ഡി, ഞാൻ എൻ്റെ ടെമ്പററി ആയിട്ടുള്ളൊരു മെയിൽ ഐ ഡി ഞാൻ അതിനകത്ത് അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. പാസ്വേഡ് നമ്മൾ അടിക്കുമ്പോൾ എപ്പോഴും മെയിലിൻ്റെ പാസ്വേഡ് അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വേറെ സിമ്പിളായിട്ടുള്ള പാസ്വേഡ് അടിച്ചാൽ മതി, ജസ്റ്റ് ഒരു 8 അക്കം വന്നാൽ മതി, ഓർമ്മയുണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അതിനുശേഷം അത് ഒരു പാസ്വേഡ് അടിക്കുകയാണ്. പാസ്വേഡ് അടിച്ചതിന് ശേഷം താഴെ ക്യാപ്ചർ ഉണ്ട്, നമുക്കത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ പറയുന്ന പോലെ ട്രക്ക് ഏതൊക്കെയെന്ന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ട്രക്കുകളൊന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ താഴെ കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, സൈനപ്പ്. ഇതോടെ സൈനപ്പ് എന്നുള്ള പ്രൊസീജിയർ കംപ്ലീറ്റഡ് ആയി. ഇപ്പോൾ ഇനി ഇതിൻ്റെ താഴെ കാണിക്കുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സക്സസ്ഫുള്ളി ഇതായി, കംപ്ലീറ്റഡ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ അടിയിൽ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അവിടെ കൊടുത്ത യൂസർ നെയിം കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. അതാണ് വർക്ക്. പിന്നെ ചെയ്യാനുള്ളത് പാസ്വേഡ്, നമ്മൾ കൊടുത്ത പാസ്വേഡ് ഇവിടെ അടിക്കുക കറക്റ്റായിട്ട്. പാസ്വേഡ് അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ കാണുന്ന നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ്. ഈ ഇൻ്റർഫേസിൽ ഒരു ആക്ടിവേഷൻ കോഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അത് നമ്മൾ മെയിലിനകത്തേക്ക്, നമ്മൾ അവിടെ കൊടുത്ത മെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ കോഡ് പോയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ മെയില് വേറൊരു ഫോണിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താ ഞാൻ അതിനകത്ത് നോക്കി ജസ്റ്റ് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യണം എൻ്റെ കോഡ് ഞാൻ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത്. നമുക്ക് അഥവാ ചിലർക്ക് ആ കോഡ് വന്നില്ലെങ്കിൽ റീസെൻ്റ് ആക്ടിവേഷൻ കോഡ് എന്ന് റിപ്പീറ്റ് കൊടുത്താൽ മതി, അത് വന്നോളും. ചിലവർക്ക് വരാൻ ടൈം എടുക്കും, പക്ഷേ പ്രശ്നമല്ല. നിങ്ങൾ കുറച്ച് ടൈം കഴിഞ്ഞും കണ്ട് ലോഗിൻ ചെയ്ത് സെയിം യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് കോഡ് വന്നിട്ട് അത് ആക്ടിവേഷൻ കോഡ് എൻ്റർ ചെയ്താൽ മതി, ടൈം ഔട്ടിൻ്റെ പ്രശ്നം വരുന്നേ ഇല്ല. അതുപോലെ തന്നെ ഇനി ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാണ്, ഇതാണ് ഇതിൻ്റെ പേജ്. ഇതിലേക്ക് വന്ന് നമുക്ക് ക്ലിക്ക് സ്റ്റാർട്ടഡ് എന്ന് അടിച്ചാൽ ഇങ്ങനെ വരും. ഇതിനകത്ത് നമുക്ക് അവർ തരുന്നത് 50 പോയിൻ്റ് ബൗൺസ് ആയിട്ട് തരുന്നത്, ബൗൺസ് പോയിൻറ്റ് അവർ തരുന്നുണ്ട്. അപ്പോൾ ഇനി വർക്കിന് ആവശ്യമായി നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ള ഏൺ പോണി പോയിൻറ്റ്സ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇതായിരിക്കും വരിക. അതിനകത്ത് യൂട്യൂബ് സബ്സ്ക്രൈബ്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഇങ്ങനെ കുറേ സബ്സ്ക്രൈബ് ബട്ടൺസ് കാണും. നമ്മൾ അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് കാണുന്ന സബ്സ്ക്രൈബ് ടു ചാനൽ, അപ്പോൾ ക്ലിക്ക് ചെയ്താൽ ഓട്ടോ സ്വാഭാവികമായിട്ട് നമ്മളെ യൂട്യൂബിലേക്ക് വരും. അവിടെ നിന്ന് അത് സബ്സ്ക്രൈബ് ചെയ്യുക. തിരിച്ച് ഇതിന് വെബ്സൈറ്റിലോട്ട് പോയതിന് ശേഷം ഐ സബ്സ്ക്രൈബ് എന്നൊരു ഓപ്ഷൻ അതിൻ്റെ താഴെ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സബ്സ്ക്രൈബ്ഡ് ആയി, ആ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു. അതിനുശേഷം നമ്മൾ കാണാം അതിനകത്തുള്ള പോയിൻ്റ് വ്യത്യാസം വന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ പ്രൊസീജിയർ തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക. ചില ആൻഡ്രോയിഡ് ഫോണുകളിൽ അത് ക്രോമിൽ തന്നെ അത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്കത് എന്താ ഗൂഗിൾ യൂട്യൂബിൻ്റെ ആപ്പിലേക്ക് വരണമെന്നില്ല, അതിന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓട്ടോമാറ്റിക്കിനായിട്ട് തന്നെ അത്
സബ്സ്ക്രൈബ്ഡ് ആവുകയും ചെയ്യും. നമുക്ക് അതേമാതിരി ലൈക്ക് ചെയ്തിട്ടും വ്യൂ ചെയ്തിട്ടും ഇതേമാതിരി പോയിൻ്റ് ഉണ്ടാക്കാം. അതിന് നിങ്ങൾ എന്താ അതിനകത്തുള്ള ഓപ്ഷൻസ് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണും. ഇപ്പോൾ ടോട്ടൽ 78 പോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഫ്രീ ബൗൺസ് പോയിൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എന്താ ബൗൺസ് പോയിൻ്റ് ആയിട്ട് കിട്ടും. അതായത് 75 ഇത് എന്താ ഒരു ദിവസം ഇങ്ങനെ ചെയ്താൽ 300 ബൗൺസ് പോയിൻ്റ് നമുക്ക് അധികം കിട്ടും. ആ പോയിൻ്റ് വെച്ചിട്ടും കൂടെ നമുക്ക് എന്താ ഈ ഒരു ഇത് തുടരാം. ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പോയിൻ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനവരൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പോയിൻ്റ് നമുക്ക് ഇത് ചെയ്യാം വാങ്ങാം. ഇനി നമുക്ക് ചെയ്തതിൽ എങ്ങനെ ഇത് ആഡ് ചെയ്യാം, അതായത് നമ്മൾ വീഡിയോ ആഡ് ചെയ്യുക എന്നാണ് നോക്കേണ്ടത്. അതിന് ആഡ് ആൻഡ് എഡിറ്റ് സെറ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്ക് വേണ്ടത് യൂട്യൂബ് വ്യൂസ്, യൂട്യൂബ് ലൈക്ക്, യൂട്യൂബ് സബ്സ്ക്രൈബ്, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം. ആഡ് ചാനലിൽ കൂടെ നമുക്ക് യൂട്യൂബ് സബ്സ്ക്രൈബ് വേണമെങ്കിൽ ആഡ് ചാനലിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ചാനൽ ഐ ഡി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ചാനൽ ഐ ഡി അതിനകത്ത് മുകളിൽ കാണുന്നൊരു ലിങ്ക് ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക് ചാനൽ ഐ ഡി കിട്ടും. അത് ഇതിനവിടെ കൂടുന്നിടത്ത് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യമായിട്ട് ഇനി വേണ്ടത് വ്യൂസാണ്. വ്യൂസിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള വ്യൂസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരും. അവിടെ നമ്മളൊരു ഏത് വീഡിയോക്കാണ് വ്യൂസ് വേണ്ടത് അതിൻ്റെ ലിങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബിനകത്ത് പോയി ഒരു വീഡിയോയുടെ ലിങ്ക് എടുത്ത് വന്ന് അവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ പേസ്റ്റ് ചെയ്താൽ ആഡ് വീഡിയോ എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോ ഇവിടെ കാണാം. അപ്പോൾ ഇതാണെങ്കിൽ എസ് ആഡ് വീഡിയോ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതൊന്ന് ജസ്റ്റ് റീഫ്രഷ് അടിച്ചാൽ അതിൻ്റെ താഴെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. അങ്ങോട്ട് വന്നതിന് ശേഷം നമുക്ക് എത്ര പോയിൻ്റ് ഔട്ട് അതിന് ചെയ്യണം, അതായത് ഒരു വ്യൂസിന് നമ്മൾ എത്ര പോയിൻ്റ് കൊടുക്കണം എന്ന് സെലക്ട് ചെയ്യുക. പോയിൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ പേ ഔട്ട് നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എത്ര വീഡിയോസ് വേണോ അത്ര ഇതിനകത്ത് ആഡ് ചെയ്യാം. നമ്മളിതിൻ്റെ മെയിനിലോട്ട് വന്നിട്ട് നമ്മൾ പഴയ ചെയ്യുന്നത് പോലെ തന്നെ മാക്സിമം പോയിൻസ് ഏൺ ചെയ്യുക. അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് വ്യൂസ് ചെയ്തിട്ട് നമുക്ക് പോയിൻ്റ് ഏൺ ചെയ്യാം. അതുപോലെ തന്നെ സെയിം റിപ്പീറ്റിംഗ് ചെയ്യുക. പിന്നെ ഇതിനകത്തുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഫ്രണ്ട്സിനെ റിഫറൻസ് ചെയ്യുക. റിഫറൻസ് ചെയ്താൽ നമുക്കൊരു ആക്റ്റീവായ നമ്മൾ റിഫറൻസ് ചെയ്ത ഒരാൾ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് 300 പോയിൻ്റ് കിട്ടും. അങ്ങനെ ആ പോയിൻ്റ് കൂടെ യൂസ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പോയിൻ്റ് 111 ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്നൊരു ആക്ടിവിറ്റിയിലേക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് അടിച്ച് നോക്കാം. ഇന്ന് റീഫ്രഷ് അടിച്ചാൽ ഇന്നൊരാൾ ഇന്ന വീഡിയോ കണ്ടു എന്ന് നമുക്ക് കാണാം. ഇത്ര 15 സെക്കൻഡ് മുന്നേ ആൾ വീഡിയോ കണ്ടു. അതിനനുസരിച്ച് നമ്മൾ പോയിൻ്റ് കമ്മി ചെയ്യുകൊണ്ടിരിക്കും. നമ്മൾ പോയിൻ്റ് ഏൺ ചെയ്തുകൊണ്ടേയിരിക്കണം, വ്യൂസ് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അപ്പോൾ തന്നെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. നമുക്ക് ഈ ആക്ടിവിറ്റി എന്നൊരു പേജിൽ നോക്കി നമ്മൾ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു, ആരൊക്കെ നമ്മളെ വ്യൂസ് വീഡിയോ കണ്ടു, ആരൊക്കെ ലൈക്ക് ചെയ്തു എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രോസസ്സ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ നല്ലൊരു വ്യൂസും സബ്സ്ക്രൈബും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായും ഫ്രണ്ട്സ് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും മറുപടി നൽകുന്നതായിരിക്കും.